അതിപരിശുദ്ധമായ നാമമുദ്രാത്രി മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനായ എല്ലാ കർത്തദാസന്മാരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകം കോട്ടയം ടാമി ഇമ്മാനുവൽ ചർച്ചിന്റെ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ ജോബി എം ജേക്കബ്, അതുപോലെ പാസ്റ്റർ ടി വൈ മത്രൈ, ഞങ്ങളുടെ ഡിസ്ട്രിക്ടിന്റെ അസോസിയേറ്റ് പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ പ്രവീൺ സാമുവൽ, മറ്റ് കർത്തദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഈ സായം സന്ധ്യയിൽ ഈ മനോഹരമായ തുറന്ന ആകാശത്തിൽ കീഴിലിരിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ഇതിനെ മൂടുന്നുണ്ട്. അമേ. സാധാരണ പതിവ് കൺവെൻഷൻ ശൈലികൾ വിട്ട് ഇന്ന് രാത്രി ഞാൻ ആത്മാവിലൊന്ന് മൂവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പതിവ് ഒരു ശൈലി നമുക്കുണ്ട്. പതിവ് ശൈലികൾ വിട്ടിട്ട് ശാസ്ത്രം, ചരിത്രം, രാഷ്ട്രീയം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ സവിസ്തരം വിസ്തരിച്ച് പ്രതിപാദിച്ച് തെളിയിക്കുന്ന ഒരു കൺവെൻഷൻ ശൈലി, ഒരു സിസ്റ്റമുണ്ട്. ഇന്ന് രാത്രി അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായെന്നും മാറാൻ വേണ്ടി പോവുകയാണ്. കാരണം ഇത് ഒരു തുടക്കമാക്കും. അമേ. ഇത് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നടക്കാൻ പോകുന്ന ചെറുതും വലുതുമായിരിക്കുന്ന കൺവെൻഷനുകളുടെ ഒരു വലിയ തുടക്കമാണ് ഈ കൺവെൻഷൻ. എനിക്ക് തോന്നുന്നു കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ഈ കൊറോണ കേസുള്ള ആദ്യത്തെ കൺവെൻഷനാണ്. അമേ. ഇതൊരു തുടക്കമായി പരിശുദ്ധാത്മാ മാറ്റാൻ പോവുകയാണ്. ആത്മമണ്ഡലത്തിൽ സാത്താന്റെ കോട്ടകളെ സ്വർഗം തകർക്കും. ഹല്ലേലൂയ. യേശു ക്രിസ്തു എന്ന നിത്യനായ ദൈവം, മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം, മനുഷ്യനെ കരുതുന്ന ദൈവം, നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, സങ്കടങ്ങളെ അറിയുന്ന ദൈവം, വേദനകളെ അറിയുന്ന ദൈവം, ഭാരങ്ങളെ അറിയുന്ന ദൈവം, കഷ്ടങ്ങളെ അറിയുന്ന ദൈവം, സകലത്തിൽ നിന്നും വിടുവിപ്പാൻ പ്രാപ്തനായവൻ ഇന്ന് രാത്രി ഇതിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്നിരിക്കുമ്പോൾ ഈ രാത്രി തിരിച്ചറിയുക, പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി വന്ന് ആരോടും പറയാൻ കഴിയാതെ അടക്കി വെച്ചിരിക്കുന്ന ഹൃദയത്തിലെ സങ്കടങ്ങൾക്കും ദുഃഖങ്ങൾക്കും അറുതി വരുത്തിക്കൊണ്ട് ഇവരെ കണ്ണുനീരിനെ തുടച്ചുകൊണ്ട് ഇവരെ കരങ്ങളെ തന്റെ ബലമുള്ള ധരം നീട്ടി പിടിച്ചുകൊണ്ട് നിങ്ങൾ വീട് കിടക്കുന്ന സ്ഥലത്ത് കിടക്കുന്ന ജീവിതത്തിന്റെ വരിത്താരകളിൽ നിന്ന് നിങ്ങളെ കൈപിടിച്ചുയർത്തി അവ ജയത്തോടെ നടത്തുവാൻ കഴിയുന്ന അത്ഭുതമാണ് യേശു തന്റെ ആടിപ്പണുള്ള കരവുമായി ഇന്ന് രാത്രി ഇന്ന് മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. മനുഷ്യന്റെ ഹൃദയവേദനയ്ക്ക് പരിഹാരം കൊടുക്കുവാൻ കഴിയുന്ന, ഹൃദയവേദനയെ സൗഖ്യമാക്കാൻ കഴിയുന്ന, ദുഃഖങ്ങളെ മാറ്റുവാൻ കഴിയുന്ന, കണ്ണിൽ തുടക്കുവാൻ കഴിയുന്ന മറ്റൊരുവരില്ല, യേശു ക്രിസ്തു അല്ലാതെ. ഹല്ലേലൂയ. നമ്മൾ കാണുന്നു നമുക്ക് ചുറ്റും അനേകർ ആത്മഹത്യകൾ ചെയ്യുന്നു, നമുക്ക് ചുറ്റും അനേകർ സ്തോത്രം അവരുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയുന്നു, പല കുടുംബങ്ങൾ തകർന്നു പോകുന്നു, പല വ്യക്തികൾ തകർന്നു പോകുന്നു, ആശയില്ലാതെ നശിച്ചു കൊണ്ടിരിക്കുന്ന സ്തോത്രം ഒരു വലിയ ജനതയുടെ മധ്യത്തിൽ നാം ജീവിക്കുമ്പോൾ ഇന്ന് രാത്രി സധൈര്യം നമുക്ക് വിളിച്ചു പറയാം, സ്തോത്രം ഒരു വ്യക്തിയെ പോലും കൈവിട്ട് കളയാത്ത തന്റെ അരികിൽ വരുന്ന ഏവനെയും അവനായിരിക്കുന്ന പ്രതിസന്ധിയുടെ പടുകുഴികളിൽ നിന്ന്, നിന്ദയുടെ പടുകുഴികളിൽ നിന്ന്, നിരാശുരാഴക്കയങ്ങളിൽ നിന്ന് തന്റെ ഭവ്യ ഫലമുള്ള കരം തെട്ടി അവനെ പിടിപ്പാൻ കഴിയുന്നവരെ ഇന്ന് രാത്രി അവൻ മരണത്തിന്റെ ദൈവമല്ല, അവൻ ജീവന്റെ ദൈവമാണ്, അവൻ ജീവിപ്പിക്കുന്ന ദൈവമാണ്, അവൻ പ്രത്യാശ നൽകുന്ന ദൈവമാണ്, സമാധാനം നൽകുന്ന ദൈവമാണ്, സന്തോഷം നൽകുന്ന ദൈവമാണ്. നിങ്ങളുടെ പറയാ ഈ ലോകത്തിൽ കാണുന്ന സകലവും പരാജയപ്പെട്ടാലും എന്റെ യേശു പരാജയപ്പെടുകയില്ല, അവൻ സകലത്തെ ജയിച്ചവനാണ്.
ഒന്നിനും സമാധാനം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആർക്കും സമാധാനം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ആശ്രയിക്കുന്ന ഒന്നിനും നിങ്ങൾ ആശ്രയിക്കുന്ന ഒന്നിനും നിങ്ങൾക്ക് സമാധാനം തരുവാൻ കഴിയുന്നില്ലെങ്കിൽ സ്തോത്രം ഇന്ന് രാത്രി പറയാം നിരാശപ്പെടുന്നതിന് മുമ്പ് ഭയപ്പെടുന്നതിന് മുമ്പ് പരാജയം സമ്മതിക്കുന്നതിന് മുമ്പ് ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇന്ന് രാത്രി ഏതോ ഭവനത്തിന്റെ അകത്തിരുന്നു കൊണ്ട് അവൻ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദര താങ്കളോട് അവൻ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം അതിന് മുമ്പ് താങ്കൾക്ക് ഓടി വരാൻ ആശ്രയിക്കാൻ കഴിയുന്ന ഒരുവരെയാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത്. ഹല്ലേലൂയ. എനിക്കറിയാം ഈ രാത്രി കർത്താവ് ചില വീടുകൾക്കകത്തേക്ക് ഇറങ്ങി ചെല്ലും, കർത്താവ് ചില വ്യക്തികളരികെ ഇറങ്ങി ചെല്ലും. ഒരുപക്ഷെ ഇതിനകത്ത് ഇരിക്കുന്നവർക്ക് കിട്ടുന്നതിനേക്കാൾ വിടുതൽ വഴിയറിയിൽ നിൽക്കുന്നതിൽ ഭവനങ്ങളിൽ ഇരിക്കുന്നതിൽ അത് പ്രാപിക്കാൻ വേണ്ടി പോവുകയാണ്. കൊറോണയ്ക്ക് മുമ്പ് 2019 ഞാൻ തിരുവനന്തപുരത്ത് ഇതുപോലെ ഒരു കൺവെൻഷൻ പ്രസംഗിക്കുക, സ്തോത്രം ആ കൺവെൻഷനിൽ പ്രസംഗിച്ചു. അത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കൺവെൻഷൻ സ്ഥലത്ത് ഒരു അസാധാരണ ആത്മപകർച്ച സംഭവിച്ചു. ആളുകൾക്ക് ഇരിക്കാൻ കഴിയാത്ത വിധം ദൈവശക്തി അവിടെ വ്യാപരിക്കുന്നത് കണ്ടു. സ്തോത്രം, അന്ന് സംഭവിച്ചൊരു കാര്യമുണ്ട്. വഴിയറിയിൽ നിന്നുകൊണ്ട് ഈ സുവിശേഷ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന സ്തോത്രം ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ മേൽ മിന്നൽ പിണർ പോലെ ദൈവശക്തി ഇറങ്ങി. അയാൾ പറഞ്ഞു, എനിക്ക് ഷോക്ക് അടിക്കുന്ന ഒരു അനുഭവമുണ്ടായി. സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു വാക്ക് വിളിച്ചു പറഞ്ഞു, ഹാർട്ടിന് പ്രശ്നമായി ബ്ലോക്ക് ആയി നിൽക്കുന്ന ഇവിടെ വന്ന് ശബ്ദം കേട്ടുകൊണ്ട് സ്ഥലത്ത് നിൽക്കുന്ന നിന്റെ മേൽ ഇലക്ട്രിക് ഷോക്ക് പോലെ ദൈവശക്തി അടിക്കാൻ പോകുകയാണ്. നീ സൗഖ്യമാകാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാൻ വീട്ടിൽ കഴിഞ്ഞ് വീട്ടിൽ പോന്നു. സ്തോത്രം, അവിടെ അന്നാരും വന്നില്ല. പക്ഷേ അടുത്ത കൺവെൻഷൻ എന്നെ വിളിച്ചു. അവർ അപ്പോൾ ഞാൻ വിളിച്ചു, എന്തിനാ വിളിച്ചത്? അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചു. അയാൾ അടുത്ത ദിവസം പോയിട്ട് അയാൾ തന്റെ ഹാർട്ടിന്റെ ബ്ലോക്ക് പരിശോധിച്ചു, ടെസ്റ്റ് നടത്തി. അപ്പോൾ ബ്ലോക്ക് ഇല്ല, 3 ബ്ലോക്ക് ഉണ്ടായിരുന്ന ബ്ലോക്ക് അപ്രത്യക്ഷമായി പോയി. അയാൾ വന്ന് മീറ്റിംഗ് സംഘടിപ്പിച്ച പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായി. എന്റെ പേര് ഒരു വൈദ്യുതി പ്രവാഹം പോലെ ഒരു ശക്തി എന്റെ പേര് വന്നു. ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നീ പറയുന്നുണ്ടാകാം, ആരും എന്നെ അറിയുന്നില്ലെന്ന്, ആരും എന്നെ മനസ്സിലാക്കുന്നില്ലെന്ന്, ആരും എന്റെ അവസ്ഥ കാണുന്നില്ലെന്ന്, ആരും എന്റെ സാഹചര്യം മനസ്സിലാക്കുന്നില്ലെന്ന്. എന്റെ ഭാര്യ എന്നെ മനസ്സിലാക്കുന്നില്ല, എന്റെ മക്കൾ എന്നെ മനസ്സിലാക്കുന്നില്ല, സ്നേഹിതന്മാർ മനസ്സിലാക്കുന്നില്ല. ഒരുപക്ഷെ സ്തോത്രം, നിങ്ങൾ ആയിരിക്കുന്ന സ്തോത്ര സമൂഹത്തിലെ പുരോഹിതനാകാം, പൂജാരിയാകാം, പാസ്റ്ററാകാം, ആരും മനസ്സിലാക്കുന്നില്ലായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, മനുഷ്യനെ മനസ്സിലാക്കുക. മനുഷ്യന്റെ ദൈവമായ മനുഷ്യനായി ഭൂമിയിൽ വന്ന യേശു ക്രിസ്തു, അവൻ മനുഷ്യന്റെ ദൈവമാണ്. നീ മനുഷ്യനാണെങ്കിൽ അവൻ നിന്റെ വേദന അറിയും. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കുന്നത് ഒരു മതപ്രസംഗമല്ല. ഞാൻ ഒരു മതത്തിന്റെ വക്താവല്ല. ഞാൻ മതപ്രസംഗം നടത്തുന്നവരല്ല. ഞാൻ ഒരു മതത്തിനെതിരെ പറയുന്നവരുമല്ല. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഒരു മനുഷ്യനാകയാൽ മനുഷ്യനോട് പ്രസംഗിക്കുന്നവനാ. ഹല്ലേലൂയ. മനുഷ്യനാണോ? മനുഷ്യന് അതേ സ്തോത്രം വേദനയുണ്ട്, മനുഷ്യന് ഭാരമുണ്ട്, മനുഷ്യന് സങ്കടമുണ്ട്. എല്ലാ മനുഷ്യന്റെ ആഗ്രഹം എന്നറിയാമോ? ആരെങ്കിലും എന്നെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ആരെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ആരെങ്കിലും എന്നെ ഒന്ന് കരുതിയിരുന്നെങ്കിൽ, ഒരാളെങ്കിലും എനിക്കിത് തുറന്നു പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആരോട് തുറന്നു പറയാൻ കഴിയാതെ ഹൃദയത്തിന്റെ അകത്ത് പിങ്ങിപ്പൊട്ടി പിങ്ങിപ്പൊട്ടി സ്തോത്രം മനസ്സംഘർഷം താങ്ങാൻ കഴിയാതെ അനേകർ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി പറയാം, സുവിശേഷം ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. സുവിശേഷത്തിന്റെ ശബ്ദം ഈ തലമുറയ്ക്ക് അനിവാര്യമാണ്. സുവിശേഷ
هذا ولكن أمي، كيف لا يوجد سوكي ملا؟
أدي نبورا مهامل هذا يبتدي يهذا نغلق ماتي شادا نغود نغلق بيتي بيتي بغي إن تيري غلق غوري كتيجو يند راتل سرعة ميد نغلق نمارك يبيد نادا شادا نغود أي أتلا أركم بيتارة سامنتي بيتش شادا نغود أي وين تاري غلق وين تشري يبتدا أنا هذا ما يكذب نمارك يكذب نا جيب دغل يند راتل مانشين
മനുഷ്യനെ മാത്രമേ മനുഷ്യന്റെ കഷ്ടത കാണാൻ കഴിയൂ മനുഷ്യനെ മാത്രമേ മനുഷ്യരെ കൈത്താങ്ങൽ കൊടുക്കാൻ കഴിയൂ ആദ്യം നാം മനുഷ്യനായി മാറണം സ്തോത്രം മനുഷ്യനായി മനുഷ്യനെ മാറ്റുവാൻ സ്തോത്രം ദൈവം ചുട്ടിച്ച മനുഷ്യൻ പാപം ചെയ്തു അവന്റെ മനുഷ്യന്റെ ആ സ്വഭാവത്തിൽ നിന്ന് മാറി ദൈവമില്ലാത്തവനായി പാപത്തിനടിമയായി ശാപിക്കപ്പെട്ടവനായി പിശാചിനെ ബന്ധിക്കപ്പെട്ടവനായി മാറിയപ്പോൾ അവൻ മൃഗത്തിന്റെ സ്വഭാവമുള്ളവനായി ഹല്ലേലൂയ സ്തോത്രം എഴഞ്ഞു നടക്കുന്ന തന്റെ അമ്മയെ മത്തിവിച്ച മകൻ സ്തോത്രം എടുത്തിട്ട് തല്ലുന്നു നമ്മൾ വാർത്തകൾ കാണുക സ്തോത്രം സ്വന്തം പിതാക്കന്മാർ കുഞ്ഞുങ്ങളെ തകർത്ത് കളയുന്നു സ്തോത്രം ബാബെ വളർത്തിയ അപ്പനമ്മയെയും തെരുവുകളിൽ ഉപേക്ഷിക്കുന്നു സ്തോത്രം ഹല്ലേലൂയ തന്റെ സഹജീവികളെ നിഷ്കരണം കൊന്നൊടുക്കുന്നു സ്തോത്രം എന്ത കാര്യമെന്നറിയാവോ മനുഷ്യൻ മനുഷ്യന്റെ സ്വഭാവത്തിൽ നിന്ന് മാറി മൃഗത്തിന്റെ സ്വഭാവത്തിലേക്ക് അവർ അകപ്പതിച്ചു സ്തോത്രം അമ്മ 10 വയസ്സുള്ള കുഞ്ഞു മുതൽ കഞ്ചാവിന്റെ മയക്കുമരുന്നിന്റെയും സ്തോത്രം ഉപകരണങ്ങളായി അതിന്റെ കാരിയറായി മാറിക്കൊണ്ടിരിക്കുന്നു സ്തോത്രം കൊച്ചു കുഞ്ഞുങ്ങൾ സ്തോത്രം ഇന്ന് അവരെല്ലാത്തര പാപവൃത്തികളിൽ അമ്മ പെട്ടുകൊണ്ടിരിക്കുന്നു എന്താ കാരണമെന്നറിയാവോ അമ്മ ബാബൻ മനുഷ്യൻ എന്ന അവസ്ഥയിൽ നിന്ന് മാറിപ്പോയി ഇതിനെ മാറ്റി ഇവനെ മനുഷ്യനാക്കി മനുഷ്യന്റെ സ്വഭാവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയാണ് സ്തോത്രം സർവശക്തനായ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നത് ഒടുക്കത്തെ ആദാമായി ഒന്നാം മനുഷ്യനെ ആദാമിന് പകരം ദൈവത്തിന്റെ മകനായിരുന്ന ആദാമിന് പകരം അവന്റെ ദൈവത്തിന്റെ മകനായി യേശു ഭൂമിയിലേക്ക് വന്നത് ഒരു സ്ഥലം സ്ഥാപിക്കാനല്ല മനുഷ്യനെ മനുഷ്യനാക്കാനും പാപത്തിന്റെ ചങ്ങലയെ പൊട്ടിക്കാൻ പൈശാചിക ചങ്ങലയെ പൊട്ടിക്കാൻ മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റാം ഹല്ലേലൂയ മനുഷ്യനെ മനുഷ്യ സ്നേഹിയാക്കി മാറ്റാൻ ഇന്ദ്രപ്രിയർ പിടിച്ചു പറയാം ഈ സുവിശേഷം മനുഷ്യനെ മനുഷ്യ സ്നേഹിയാക്കി മാറ്റാനുള്ളതാണ് ഹല്ലേലൂയ എപ്പോൾ വേണമെങ്കിലും ശ്വാസം നിന്നാൽ ഇവിടെ നിന്ന് നമ്മൾ കടന്നുപോകാം ഇവിടെ നേടുന്നതൊന്നും ശാശ്വതമല്ല നമുക്ക് ഉള്ളത് ഒരു ചെറിയ ആയുഷ്കാലമാണ് സ്തോത്രം ഹല്ലേലൂയ അമ്മ പണ്ടൊക്കെ 80-90 വയസ്സ് വരെയാണ് ജീവിക്കും ഇപ്പോൾ നമ്മൾ കാണുന്നു 20, 25, 15, 12 കുഞ്ഞുങ്ങൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു സ്തോത്രം മരണം എപ്പോൾ വേണമെങ്കിലും വരാം ഈ മരണത്തിന് ജീവിതത്തിനിടയിലുള്ള ചുരുങ്ങിയ ദിവസങ്ങളിൽ നാം ജീവിക്കുമ്പോൾ എന്തിനാണ് ഞങ്ങളെ പ്രസവിക്കുന്നറിയാമോ ഇതിന്റെ ഉള്ളിൽ ചിലർ മനുഷ്യരായി മാറണം കുടുംബങ്ങൾ സന്തോഷിക്കണം സമൂഹം മാറണം ഇന്ന് രാത്രി ഈ ദേശത്ത് വ്യാപരിക്കുന്ന പാപശക്തികൾ മയക്കുമരുന്നിന്റെ ശക്തികൾ തലമുറകളെ നശിപ്പിക്കുന്ന യൗവനക്കാർ നശിപ്പിക്കുന്ന പൈശാചിക കെട്ടുകൾ യേശുവിൻ നാമത്തിൽ അഴിയട്ടെ വിവാഹ മോചനങ്ങളിൽ കുടുംബങ്ങളെ എത്തിക്കുന്ന ശക്തികൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറാൻ പോവുകയാണ് ഇതിനകത്തിരിപ്പുണ്ടാകാം തമ്മിൽ ചേരാത്ത ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ കലഹിക്കുന്ന ഭാര്യഭർത്താക്കന്മാർ ഇന്ന് രാത്രി അമേ ഞാൻ നിങ്ങളുടെ ഒന്നും തലയെ കൈവെക്കുന്നില്ല പക്ഷേ നിങ്ങൾക്കറിയാം പരസ്പരം ക്ഷമിക്കാൻ കഴിയാതെ സ്നേഹിക്കാൻ കഴിയാതെ ആസ്വദിക്കാൻ കഴിയാതെ പൊറുക്കാൻ കഴിയാതെ തകർത്തുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെ ഇന്ന് രാത്രി പണിതെടുക്കാൻ ഈ സുവിശേഷത്തിന്റെ ശബ്ദ ഈ ദൈവത്തിന്റെ വചനം ഈ രാത്രിയെ കെട്ടുകൾ അഴിക്കുകയാ ഹല്ലേലൂയ ഹല്ലേലൂയ നിത്യം മഹാസന്തോഷമായ യേശു സ്നേഹമായ യേശു ഹല്ലേലൂയ അതേ യോഹന്നാൻ 3:16 പറയുകയാണ് ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കാൻ തക്കവണ്ണം അതേ സ്തോത്രം തന്റെ ഏകജാതനെ പുത്രൻ നൽകാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ പുത്രനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു ഇന്ന് രാത്രി കർത്താവിന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ കുഞ്ഞ നീ ഇന്ന് മരിച്ചാൽ നിന്റെ ആത്മാവ് നിത്യതയിൽ ഉണ്ടാകണം ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആരും നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരുവൻ നാശം മാറ്റുവാൻ വേണ്ടി ഇറങ്ങി വന്നവൻ ഇന്ന് രാത്രി സുവിശേഷ സന്ദേശത്തിലൂടെ പറയുക ആരും നശിക്കരുത് ആരും നശിക്കരുത് അഥവാ തല കൈവച്ച് ഈ നശിച്ച ജീവനെന്തിനാ ഈ നശിച്ച ജന്മമെന്തിനാ എന്ന് ചോദിക്കുന്ന ആരെ
ولكن يجب ان
ولكن يجب ان يكون هناك
ഇന്ന് രാത്രി യേശു അത് സൗഖ്യമാക്കുക യേശു സൗഖ്യമാക്കുക അല്ലേ നീ ആരാണ് എനിക്കറിയത്തില്ല നിന്റെ പേര് എനിക്കറിയത്തില്ല നിന്റെ വീട് എനിക്കറിയത്തില്ല പക്ഷേ ഒന്ന് എനിക്കറിയാം യേശു വരുന്നതിനെ വേണം ഹല്ലേലൂയ ആമേൻ കർത്താവ് കേട്ടാൽ സ്ഥിതി മാറും കർത്താവ് കേട്ടാൽ സ്ഥിതി മാറും ഹല്ലേലൂയ ഇന്ന് രാത്രി ആ സമയം വിളിച്ചു പറയാം ഒരു ഭയങ്കര ദൈവപ്രവൃത്തി സംഭവിക്കുകയാ ആമേൻ ഞാൻ ഇവിടേക്ക് വരുമ്പോൾ കർത്താവ് എന്ന് പറഞ്ഞു ജോസഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ദൈവാത്മാവ് ദേശത്ത് നിന്ന് വിടുവിക്കും ആമേൻ അല്ല ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈ ദേശത്ത് വിടുവിക്കാൻ പോവുകയാണെന്ന് ആമേൻ ഇന്ന് രാത്രി ജോസഫിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സ്തോത്ര സ്വർഗം പറയുന്നു ആ വീടിന് പേരിൽ വിടുതലിയാവരിക്കാൻ പോവുകയാ ഹല്ലേലൂയ ദൈവകരങ്ങൾ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്തോണം ആമേൻ നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോവുക വലിയ പ്രസംഗത്തിന് ഇന്ന് രാത്രി സമയമില്ല ആമേൻ അല്ലേ വലിയ പ്രസംഗം എന്റെ കയ്യിലുണ്ട് പക്ഷെ പ്രസംഗിക്കാൻ പറ്റുകയല്ല എന്റെ കർത്താവിനോട് പറഞ്ഞാ വിട്ടു ഇന്ന് പ്രസംഗിക്കാൻ പറ്റുകയല്ല പക്ഷെ നാളെ വെക്ക് യോഗം ആമേൻ യോഗം നടക്കട്ടെ യോഗം നടക്കട്ടെ ചില കെട്ടുകൾ പൊട്ടട്ടെ ആമേൻ ചില ചെവികൾ തുറക്കട്ടെ രാത്രി ചെവികൾ തുറക്കും ചെവികൾ തുറക്കും ചെവികൾ തുറക്കും ചെവികൾ തുറക്കും ഹല്ലേലൂയ ചെവിക്ക് കേൾവിയില്ലാതെ നിങ്ങൾ കൊണ്ടുവന്നവരുണ്ടെങ്കിൽ അവരെ അവരെ സ്തോത്രം ഇന്ന് രാത്രി നിങ്ങൾ അവരെ മുന്നോട്ട് കൊണ്ടുവന്നോണം ഇന്ന് രാത്രി ചെവികൾ തുറക്കുന്നത് ദൈവാത്മാവിനെ കാണിക്കുന്നു ഹല്ലേലൂയ ആണ്ടവരെ ഇന്ന് രാത്രി അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഞാൻ കാണുന്നു ഒരു അസാധാരണ വിടുതൽ സംഭവിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ചെവിക്ക് കേൾവിയില്ലാതെ കൊണ്ടുവന്നിട്ടുണ്ടോ ചെവിക്ക് കേൾവിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ മുന്നോട്ട് വന്നേ ഉണ്ടെങ്കിൽ മുന്നോട്ട് വാ സ്തോത്രം ഇന്ന് രാത്രി കർത്താവ് ചെവിയെ തുറക്കും ആമേൻ ചെവിയെ തുറക്കും നീ വിശ്വസിച്ചുകൊണ്ട് വാ വിശ്വസിച്ചുകൊണ്ട് 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 വാ ഒരു ജവിക്ക് കേൾവിയുണ്ട് ഒരെണ്ണത്തിന് ഒട്ടുമില്ല അല്ലേ ഒരെണ്ണത്തിന് ഒട്ടുമില്ല ഇതിന് കുഴപ്പമില്ലല്ലോ അല്ലേ ഇതിന് പ്രശ്നം ഇതിന് കുഴപ്പമില്ല ഇതിനാ പ്രശ്നം ഇതിനാ പ്രശ്നം ഇന്ന് രാത്രി യേശു തുറക്കുക യേശു തുറക്കുക യെസ് നിന്നെ നന്നായി അറിയുന്ന യേശു നന്നായി പുലർത്തുന്ന യേശു പ്രാണപ്രിയനായ യേശു ഇന്ന് രാത്രി പ്രാണനായകനായ യേശു അവൻ തുറക്കുകയാ ഈ ചേച്ചിയുടെ ഈ വലത് ചെവിയിൽ അടച്ചിട്ട് ഇടനീവി കൈവച്ച് നീ പ്രാർത്ഥിച്ചു ആ ഇടവ് ചെവി ഇപ്പൊ തുറക്കും യേശുവിന്റെ നാമത്തിൽ തുറക്കും തുറന്നു വരിക തുറന്നു വരിക തുറന്നു വരിക ആക്സിഡന്റിന് അകത്ത് കേൾവി നഷ്ടപ്പെട്ടതാണ് ഇന്ന് രാത്രി മടങ്ങി വരട്ടെ യെസ് കേൾവിക്ക് മാത്രമല്ല കഴുത്തിന്റെ ഞരമ്പ് വലിയുന്നത് ഇന്ന് രാത്രി നീ സൗഖ്യമാക്കുക കഴുത്തിന്റെ ഞരമ്പ് വലിയുന്നത് സൗഖ്യമാകുന്നു കഴുത്തിന്റെ ഞരമ്പ് വലിയുന്നത് സൗഖ്യമാകുന്നു യേശുവിന്റെ നാമത്തിൽ അതൽ കമാനലസിയ ഇടത് കൈയുടെ അവന്റെ പേര് വിരൽ വരെ അവൻ അനുഭവിക്കുന്ന വേദന സൗഖ്യമാകുന്നു യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ശക്തി വ്യാപരിക്കുന്നു മനുഷ്യന്റെ ശക്തി വ്യാപരിക്കുന്നു തുറന്നു വരിക ഏഴാം ക്ലാസ് പഠിക്കുന്നു ഏഴാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആക്സിഡന്റ് ആയി പോയ കെവിക്ക് കേന്ദ്ര പോയി പക്ഷേ 2000 വർഷം മുമ്പ് കാൽവരി ക്രൂശിൽ യേശു യാഗമായി
Yes, I'm a person who is a person. 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 Which of party, the girl and the Munu, the Munu, the Parama, the Munutua, in the other find their soak and the Raman Raka, was told to find their son, Dosha Puripur, only which of party, Yaradika Bogiana, Yena Nama Yarium, Yena Nama Purata, other Yena Nama Yarium, the Deva, Yena Sangana Mari in the Deva, Yena Duka Mari in the Deva, Yena Pada Mari in the Deva, Yena Bertani Ari in the Deva, Yena Kandami Ari in the Deva, was told to get the Kanta the Ira, Yena Purata the Deva. We'll be right back.
I'm
Let's go.
We don't got money, yeah,
Yeah.
ഈ മിനിസ്ട്രി